ഇപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഹാൻഡിൽ ബാർ റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ കണ്ടൻസ് ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റീസെൻ്റായിട്ടൊരു ബ്രോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിരുന്നു. അപ്പോൾ ആളിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ ഒരു കണ്ടൻറ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ കംഫർട്ട് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് ഓരോരോ ഗട്ടേഴ്സൊക്കെ കയറുമ്പോഴായിരുന്നാലും ബ്രേക്കിങ്ങിൻ്റെ ഒരു പെർഫെക്ഷൻ ആയിരുന്നാലും അപ്പോൾ ഞാൻ എൻജോയ് ചെയ്യുന്ന ആ ഒരു റൈഡിങ് കംഫർട്ട് എത്രത്തോളം വിഷ്വൽസിലൂടെ എനിക്ക് അത് കൺവേ ചെയ്യാൻ കഴിയും എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ എങ്കിലും റോയൽ എൻഫീൽഡ് റൈഡ് ചെയ്യുന്നവർക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ മനസ്സിലാവും. ചാവി ഉണ്ടോ? നമസ്കാരം, അമൃത ആണ്. റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ സ്റ്റോറീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. യു സി എൻജിനായിട്ടുള്ള ക്ലാസിക് 350 ഒരു 5 years ബാക്ക് ഞാൻ എടുത്തതിന് ശേഷം എനിക്ക് ഉണ്ടായ ഡിസ്കംഫേർട്ട്, ഐ മീൻ ഹാൻഡിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കംഫേർട്ടും അതെങ്ങനെ ഞാൻ പരിഹരിച്ചു എന്നുള്ളതിന് വളരെ വിശദമായിട്ട് കുറേ വിഷ്വൽ സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ്, കാരണം റോയൽ എൻഫീൽഡിൻ്റെ ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു മസ്റ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്. അപ്പോൾ അത്തരത്തിൽ സ്റ്റോക്കിൽ നിന്ന് ഒരു മോഡിഫിക്കേഷൻ ചെയ്യേണ്ടതുണ്ടോ, ഇനി അഥവാ ചെയ്താൽ തന്നെ വളരെ എഫക്റ്റീവായിട്ട് ആ ഒരു പഴയ സ്കൂളിലുള്ള, അതായത് പണ്ടത്തെ വണ്ടി ഓടിക്കുന്ന തരത്തിലുള്ളൊരു കംഫർട്ട് കിട്ടത്തക്ക വിധത്തിൽ എന്തൊക്കെ ആൾട്രേഷൻസ് ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പഴയ സ്കൂളിലുള്ളൊരു വണ്ടി പോലെ ഇത് യൂസ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള, അത് ഞാനെങ്ങനെ ആ ഒരു പഴയ റൈഡിങ് എക്കണോമിക്സ് റീസെറ്റ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ ആ വീഡിയോ കണ്ടൻസിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ്, ആ ഒരു ലിസ്റ്റ് ഓഫ് വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു പ്ലേ ലിസ്റ്റ് ഫുള്ളായിട്ട് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ലോ ബാക്ക് പെയിൻ ആയിരുന്നാലും അല്ലെങ്കിൽ സെർവിക്കലായിട്ടുള്ള പെയിൻ ആയിരുന്നാലും ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടികളിൽ വരുന്ന സ്ട്രെയിറ്റ് ഹാൻഡിൽ ബാർസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്, അതായത് ആ പഴയ ഒരു ഡിസൈനിങ് അല്ലെങ്കിൽ ആ ഒരു പഴയ ഡിസൈനിലുള്ള വണ്ടികളിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ വെക്കുന്നതിനുള്ള വെച്ചാലുണ്ടാവുന്ന ഡിസ്കംഫേർട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചുമൊക്കെ ഞാൻ കുറേ നാളായിട്ടൊരു ഒരു പഠനത്തിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ എൻ്റെ ഒരു പേഷ്യൻ്റ് എന്നല്ല, ആളൊരു നല്ലൊരു ഫ്രണ്ടാണ്, ഒരു റൈഡിങ് ബഡ്ഡി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാരണം ഞാൻ മിക്കവാറും ലോങ് റൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ ആളും കൂടെ അക്കമ്പനി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം ആദ്യം ആർഡിയുടെ ഹാൻഡിൽ ബാറാണ് യൂസ് ചെയ്തിരുന്നത്. ആൾ നല്ല ഹൈറ്റുള്ളൊരു മനുഷ്യനാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ആർഡിയാണ് മോർ കംഫർട്ടബിൾ എന്നുള്ള നിലയിൽ ആൾ ആർഡിയുടെ ഹാൻഡിൽ ബാറാണ് യൂസ് ചെയ്തിരുന്നത്. ക്ലാസിക്കിൽ പൊതുവേ ഒരു ലോ പ്രൊഫൈൽ ഹാൻഡിൽ ബാർസാണ് ഇതിൻ്റെ ഒരു എക്കണോമിക്സിന് കൂടുതൽ കംഫർട്ട് തരുന്നത്. കാരണം ഇതിൻ്റെ ഒരുപാട് ഈ സീറ്റിലൊക്കെ സ്പ്രക്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ ഉള്ള വണ്ടി എങ്ങനെ വർക്ക് ചെയ്യും അതുപോലത്തെ ഒരു കംഫർട്ടാണ് നമുക്ക് ക്ലാസിക് എന്ന് കിട്ടുന്നത്. അപ്പോൾ അതിനെ കൂടുതൽ എൻഹാൻസ് ചെയ്യണം അല്ലെങ്കിൽ അതിന് കൂടുതൽ ഒരു സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റുന്നത് കുറച്ച് ലോ പ്രൊഫൈൽ ഹാൻഡിൽ ബാർസാണ്. അപ്പോൾ എൻ്റെ ഒരു ഹാളിൽ ഇരുന്നത് ആൾ യൂസ് ചെയ്ത ആൾ വളരെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ആളിന് ആ ഒരു വൈഡ് ഹാൻഡിൽ ബാർസ്, ഞാൻ ഈ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, വളരെ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാർസ് എപ്പോഴും റോയൽ എൻഫീൽഡിന് ഡിസ്കംഫർട്ട് ഉണ്ടാക്കും. കാരണം ഇതിൻ്റെ ഒരു ഹൈറ്റും, ഇപ്പോൾ ഹാർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോ പ്രൊഫൈലായിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ആ ലോ പ്രൊഫൈലായിട്ടും പിന്നെ വളരെ ബൾക്കി ആയിട്ടുള്ള ഒരു 700-800 അല്ലെങ്കിൽ 1000 cc എഞ്ചിനൊക്കെ ഉള്ളൊരു വണ്ടിയാകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എർഗണോമിക്സിന് ആ വൈഡ് ഹാൻഡിൽ ബാർസ് കംഫർട്ടബിളാണ്. പക്ഷേ നേരെ മറിച്ച് ആ ഒരു ഹാൻഡിൽ ബാർ എടുത്ത് നമ്മൾ ഈ ഒരു ഹൈ പ്രൊഫൈൽ ഒരു ടോൾ ബോയ് ക്യാരക്ടറുള്ള റോയൽ എൻഫീൽഡിൽ വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഡിസ്കംഫേർട്ടുണ്ട്. അത് പലരും അത് അറിയാതെ തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. എസ്പെഷ്യലി നമുക്ക് ബാക്കിൽ ഒരാളിനെയും കൂടെ ഇരുത്തി കഴിഞ്ഞാൽ, ഒരു പില്ല്യനും കൂടെ ഉണ്ടെങ്കിലാണ് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നമ്മളൊരു പില്ല്യനെ ഇരുത്തി നല്ല ട്രാഫിക്കിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് വണ്ടി ഒട്ടും ബാലൻസ്ഡ് ആകത്തില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അല്ലെ വള്ളം തുഴയുന്നത് പോലെ അത് ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഓരോ ട്രാഫിക് പോയിന്റ്സിലും നിർത്തുമ്പോൾ നമ്മൾ കാല് കുത്തി ആ ബാലൻസായി വണ്ടി നിൽക്കത്തില്ല. അപ്പോൾ അതിനത്രയ്ക്കും നമ്മൾ കൂടുതൽ കടന്ന് കാലൊക്കെ തറയിലിട്ട് കുത്തി കുത്തി ഊപ്പാട് വരും. അപ്പോൾ അങ്ങനെ എൻ്റെ കയ്യിലിരുന്ന ഒരു ഹാൻഡിൽ ബാർ ഈ റീസെൻ്റായിട്ട് ഞാൻ ഒരു പഴയ വണ്ടിയിൽ നിന്ന് വാങ്ങിച്ചതാണ്, പഴയ വണ്ടിയിൽ യൂസ് ചെയ്തിരുന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ആ ഒരു വിഷ്വൽസ് ഉണ്ടെങ്കിൽ ഞാനത് ഇതിനകത്തെടുത്ത് കാണിക്കാം. അതിൽ ആ ഒരു നമ്പറും കൂടെ അടിച്ചിട്ടുണ്ട്, ഒരു സീരിയൽ നമ്പർ അടിച്ചിട്ടുണ്ട്, ഇംപ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളിനത് വെച്ച് കൊടുത്ത് അതിനുശേഷം കുറച്ച് ബെറ്ററായിരുന്നു. കാരണം ആ സെർവിക്കൽ പെയിനും
ലംബാർ പെയിൻ ആളുടെ അങ്ങനെ ഇല്ല, നടുവിന് അങ്ങനെ വലിയ വേദനയുള്ള ആളല്ല. പക്ഷെ എങ്കിലും ആളുടെ നല്ല സെർവിക്കൽ പെയിൻ ഉണ്ടായിരുന്നു, അതിനൊക്കെ നല്ല ശമനം വന്നു. പക്ഷെ ആളതിനെ കുറച്ചും കൂടെ ഒരു താഴ്ത്തി വെച്ച് ഓടിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചൊരു ഡിസ്കംഫേർട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ആളിന് ഇടയ്ക്കൊക്കെ ഒരു ഷോൾഡർ പെയിൻ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ലോങ് റൈഡ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ അതും ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആ സെയിം ഡിറ്റോ ആയിട്ടുള്ളൊരു ഹാൻഡിൽ ബാറിൻ്റെ അടുത്തൊരു സ്പെയർ ഉണ്ട്. അത് ഞാൻ നമ്മുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ്. ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ജെ ആർ ആൻഡ് സൺസ് എറണാകുളത്തുള്ള ഓൾഡ് ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോഴൊക്കെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ഗൂഗിൾ മാപ്പ് അവരുടെ സ്റ്റോറിൻ്റെ. ആ ഒരു സ്റ്റോറിൽ മാത്രമേ ഈ പഴയ ടൈപ്പ് ഹാൻഡിൽ ബാർ അവൈലബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ ഉള്ള ആക്സസറി ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഹാൻഡിൽ ബാർസ് ഒന്നും ആ ഒരു പഴയ പ്രൊഫൈലിലുള്ളതല്ല. പഴയ പ്രൊഫൈൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അതിൻ്റേതായിട്ടുള്ളൊരു വിഡ്ത്തും അതിൻ്റേതായിട്ടുള്ളൊരു ആംഗിൾ, ആ ഒരു വളവും ഒരു അമ്പും മില്ലും പോലെ ഇരിക്കും, ബോ പോലെ ഇരിക്കും. അതിന് വിങ്ഡ് ഹാൻഡിൽ അല്ലെങ്കിൽ എം ടൈപ്പ് ഹാൻഡിൽ എന്നൊക്കെയാണ് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ ആളത് യൂസ് ചെയ്ത് വന്നതിന് ശേഷം കുറച്ചൊക്കെ ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു. ആളുടെ റൈഡിങ് കംഫർട്ടൊക്കെ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്ത്, എസ്പെഷ്യലി അത് നന്നായിട്ട് മെനൂർ ചെയ്യാൻ കഴിയും. നമ്മൾ ട്രാഫിക്കിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാലേ കുത്തേണ്ടി വരത്തില്ല, നമ്മുടെ കയ്യിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വണ്ടി നിൽക്കും. ഒരു റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ വെയിറ്റും ഒരു എക്കണോമിക്സും ഒക്കെ വെച്ചിട്ട് എപ്പോഴും നമുക്ക് കാല് കുത്താതെ റൈഡ് ചെയ്യാൻ കഴിയണം. വളരെ ലോ സ്പീഡിലായിരുന്നാലും അധികം കാലൊന്നും കുത്താതെ നമുക്കങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഇരുന്ന് റൈഡ് ചെയ്യാൻ കഴിയണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു വണ്ടിയുടെ തന്നെ ഒരു പ്രത്യേകതയാണ്, വളരെ ലോ സ്പീഡിൽ നമുക്ക് റൈഡ് ചെയ്ത് പോകാൻ പറ്റും. ഒരു സൈക്കിൾ ചവിട്ടുന്നത് പോലെ നമുക്ക് ഓടിച്ചു പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ആളത് യൂസ് ചെയ്തതിന് ശേഷം കുറേയൊക്കെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ കയ്യിലിരിക്കുന്ന ഹാൻഡിൽ ബാറും കൂടെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻസ് പോലെ തന്നെ ഇതിൻ്റെ സൈഡിലുള്ള ഒരു ഹബ്ബ്, അത് ഇപ്പോൾ വരുന്ന ബുഷിനുള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നല്ല ഗട്ടറിലൊക്കെ നല്ല വെയിറ്റോടുകൂടി പില്ലിയനിൽ നല്ല വെയിറ്റുള്ള ഒരാളിനെ ഇരുത്തിക്കൊണ്ട് നല്ല ഗട്ടറിലൊക്കെ വീഴുന്ന സമയത്ത് ഈ ഒരു നൈലോൺ ബുഷ് വന്നിട്ട് നന്നായിട്ട് അങ്ങ് പ്രസ്സാവും. പ്രസ്സാവും എന്നുള്ളതല്ല, അതിൻ്റെ ആ ഒരു ഷേപ്പിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ, വ്യത്യാസം വരണമെന്നില്ല, അത് പ്രസ്സായാലും മതി, അത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഷേക്ക് അത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്വിംഗ് ആമിലോട്ട് ആ ഒരു ഷേക്ക് വരെയും. ആ ഷേക്ക് കൊണ്ട് തന്നെ നമ്മുടെ ചെയിൻ സ്പ്രോക്കറിന് പെട്ടെന്ന് വിയറൻറ്റി ഉണ്ടാവും. ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഏതാണ്ട് ഒരു 5000 കിലോമീറ്റേഴ്സ് ആകുമ്പോൾ തന്നെ ചെയിൻ സ്പ്രോക്കറ്റ് കംപ്ലൈൻ്റ് ആയി എന്നുള്ളതല്ല, അതിൻ്റെ പല്ലൊക്കെ കംപ്ലീറ്റ് തേഞ്ഞു പോയി. എവറി 5000 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ഒരു 10000 കിലോമീറ്റേഴ്സിലൊക്കെ നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയിരുന്നാലും ഒരു 3000 എബോവ് നമുക്ക് കോസ്റ്റ് വരും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വണ്ടി അത്രത്തോളം മുതലാകത്തില്ല. അപ്പം ഞാൻ ഈ ഒരു ബുഷ് ഈ നൈലോൺ ബുഷിൽ നിന്ന്, നൈലോൺ ആണോ ഫൈബർ ആണോ എന്ന് എനിക്കറിയത്തില്ല, ഇത് കൺവേർട്ട് ചെയ്ത് പഴയ ഓൾഡ് ടൈപ്പ് ബുഷാക്കിയതിന് ശേഷമുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ചെയിൻ സ്പ്രോക്കറിൻ്റെ വിയർ ആൻഡ് ടിയർ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിയർ ആൻഡ് ടിയർ ഇല്ലെന്ന് തന്നെ പറയാം, ഇത്ര നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് പുതിയ വണ്ടികളിലൊരു വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ആൾട്രേഷൻ വരുത്തിയതിന് ശേഷം എൻ്റെ വണ്ടിയിൽ ഇതുവരെ ചെയിൻ സ്പ്രോക്കറിന് ഒരു ഇഷ്യൂസും വന്നിട്ടില്ല. ഏതാണ്ടൊരു 15000 കിലോമീറ്റേഴ്സ് ഞാൻ ഇപ്പോൾ ക്രോസ് ചെയ്ത ആ ഒരു വർക്ക് ചെയ്തതിന് ശേഷം ഒരു പ്രശ്നങ്ങളും ഇല്ല. ഇനിയും ഒരു 5000 അല്ലെങ്കിൽ ഒരു 10000 കിലോമീറ്റേഴ്സ് എന്തായാലും ഇനിയും പോകും. അപ്പോൾ ആ പഴയ വണ്ടിയിൽ യൂസ് ചെയ്യുന്നത് മാറ്റിയപ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല കംഫർട്ട് ഉണ്ട്. ഈ കംഫർട്ടിന് അപ്പുറത്ത് നമുക്ക് പില്ലിയനിലൊരാളിനെ ഇരുത്തി റൈഡ് ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലാവും. നല്ല ഗട്ടേഴ്സിലൊക്കെ നല്ല സ്പീഡിൽ ഓടിപ്പോകുന്ന സമയത്ത് വണ്ടിക്ക് ഒരു ഡിഫ്ലക്ഷനും തോന്നത്തില്ല, നല്ല ഒരു സ്ട്രെയിറ്റ് ലൈൻ സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു വലിയ കർവാണ് ഇത്രയും ഈസി ആയിട്ട് എടുത്ത് പോകാൻ കഴിയുന്നതിന് കാരണം ആ ഒരു ഹബ്ബും കൂടെ ചേഞ്ച് ചെയ്തതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ല സ്റ്റെബിലിറ്റിയാണ്. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, അതൊക്കെ നമുക്ക് വിശദമായിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്യാം. കാരണം അത് മിക്കിയുടെ വണ്ടിയിലും കൂടെ മാറ്റുമ്പോൾ ആളിൻ്റെ ഒരു റെസ്പോൺസും കൂടെ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട്, കാരണം ആൾ നല്ല സൈസുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആളിന് എത്രത്തോളം ഈ ഒരു ഹാൻഡിൽ ബാർ കംഫർട്ടബിൾ ആണെന്നുള്ളതും കൂടെ നോക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ കൂടെ നമുക്ക് എടുത്തുകൊണ്ടൊരു വീഡിയോ കണ്ടന്റ് ഉണ്ടാക്കാം. ഞാൻ പിന്നെ ചിലരൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് പറയുന്നുണ്ട്, ചില മെക്കാനിക്സ് ആണ് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്, അതായത് സ്വിംഗ് ആം കുറച്ച് ടൈറ്റ് ആകും എന്നുള്ളതാണ് ചിലരൊക്കെ പറയുന്നത്. പക്ഷെ എനിക്കങ്ങനെ ഫീൽ ചെയ്തില്ല. അതിന് കാരണം എന്ന് പറയുന്നത് ഈ പൊതുവേ റോയൽ എൻഫീൽഡിൻ്റെ പല ബോഡി പാർട്സും അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം എന്നൊക്കെ പറയുന്നത്
പെട്ടെന്ന് വികസിക്കും. ഫുള്ള് അയൺ ബോഡി ആയതുകൊണ്ട് തന്നെ ചൂടും തണുപ്പും ഉള്ള കാലഘട്ടങ്ങൾ മാറുന്ന സമയത്ത് ഇതിൽ അയൺ പാർട്സ് ഒക്കെ വികസിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ അലൈൻമെൻറ്റിലൊക്കെ ചെറിയ വ്യത്യാസമൊക്കെ വരുന്നുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ചെറിയ, പക്ഷെ എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ അത് ഇടയ്ക്കൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെ വന്നാൽ തന്നെ. എനിക്കിതുവരെ ഗ്രീസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്തായാലും സ്വിംഗ് ആമിൻ്റെ മൂവ്മെൻറ്റ് കുറച്ച് കുറഞ്ഞാലും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ്. പഴയ വണ്ടിയുടെ എല്ലാ സ്പെയർ പാർട്സും ഇപ്പോഴും റോയൽ എൻഫീൽഡ് അവൈലബിൾ ആണ്. പിന്നെ സ്വിംഗ് ആം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാതെ എന്തെങ്കിലും ഇഷ്യൂസ് ആണ്, അതെന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടയറിൻ്റെ വിയർ ആൻഡ് ടിയറിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ എനിക്ക് അങ്ങനെ ടയറിനും ഒരു പ്രശ്നങ്ങളും ഇതുവരെ വന്നിട്ടില്ല. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ ടയർ മാറ്റിയായിരുന്നു. ആ ഒരു അപ്ഡേറ്റ് ഞാൻ ഇതുവരെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തില്ല. ഫ്രണ്ടിലത്തെ ടയേഴ്സ് മാറ്റി, ബാക്ക് ടയേഴ്സ് ഞാൻ മാറ്റിയതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഞാൻ നമ്മുടെ മിഷ്ലിൻ്റെ ടയേഴ്സ്, മിഷ്ലിൻ്റെ സിറാക് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ മോഡലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ സെയിം സിറാക് സ്ട്രീറ്റ് എന്നുള്ള മോഡലിൽ തന്നെ ഫ്രണ്ട് ടയേഴ്സും ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തായിരുന്നു. വളരെ നല്ല കംഫർട്ടാണ് ഈ ഒരു ടയർ മാറിയതിനേക്കാൾ. അതായത് നേരത്തെ ഇതിന് യൂസ് ചെയ്തിട്ടുള്ള സൈസ് ടയറല്ല, കുറച്ചും കൂടെ ഒരു അപ് സൈസാണ് ടയർ. ആ ടയറിൻ്റെ സ്പെസിഫിക്കേഷന് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും റൈഡിങ് നല്ല കംഫർട്ടബിൾ ആണ്. കാരണം ഇത് കണ്ടിട്ട് നമ്മുടെ മിക്കിയും ടയർ രണ്ടും ഈ സെയിം ടൈപ്പ് ആക്കി. പുള്ളി കുറച്ചും കൂടെ ഒരു വിഡ്ത്തുള്ള ടൈപ്പാണ് ഫ്രണ്ട് ടയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്തായാലും മിഷ്ലിൻ്റെ ടയേഴ്സ് ഒരു നല്ലൊരു ഓൾ ടെറൈൻ കേപ്പബിലിറ്റി ഉള്ള ടയറാണ്, പെട്ടെന്നൊന്നും തേയത്തുമില്ല. അപ്പം എന്തായാലും ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ മോഡിഫിക്കേഷനും കൂടാതെ ഈ പറഞ്ഞ സ്വിംഗ് ആമിൻ്റെ ബുഷിലുള്ള മോഡിഫിക്കേഷനും വരുത്തിയപ്പോഴത്തേക്കും മിക്കിക്കും റൈഡിങ് കംഫേർട്ട് കുറേ ഇമ്പ്രൂവ് ചെയ്തെന്നുള്ളതാണ് പുള്ളിയും പറയുന്നത്. അപ്പോൾ എന്തായാലും ആളിനിപ്പോൾ വീണ്ടും ഒരു അപ്ഗ്രേഡേഷനും കൂടെ ഹാൻഡിൽ ബാറിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന സെയിം ഹാൻഡിൽ ബാറാണ്. അപ്പോൾ ആ ഒരു ഹാൻഡിൽ ബാർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആൾ യൂസ് ചെയ്യുന്ന ഹാൻഡിൽ ബാറും ഈ ഹാൻഡിൽ ബാറുമായിട്ടുള്ളൊരു വ്യത്യാസവും കൂടെ ഞാൻ കാണിക്കാം, അതിനെക്കുറിച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും കുറച്ച് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോറീസ് ഞാൻ കുറേയൊക്കെ മടിച്ചിരുന്നതാണ്. കാരണം ഈ ഒരു കൊറോണയുടെ തേർഡ് വേവും ഒക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ പൂർണ്ണമായിട്ട് ഒരു മടി പിടിച്ചു പോയി. ഇപ്പം ഞാൻ കണ്ടൻസ് ഒക്കെ ഉണ്ടാക്കുന്ന കുറച്ച് സമയം എടുത്തിട്ടായിരുന്നാലും നല്ല രീതിയിലൊരു സ്റ്റോറി പ്രസൻറ്റേഷൻ പോലെയൊക്കെ ആക്കി വിഷ്വൽ കണ്ടൻസ് ഉണ്ടാക്കണമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ കഴിവതും ഒരു വീക്ക്ലി വൺസ് ഒരു വീഡിയോ ചെയ്താലും മതി, ഒരു കണ്ടൻറ് ഉണ്ടാക്കിയാലും മതി. അതിനകത്ത് എന്തെങ്കിലും ഒരു വാല്യുബിൾ കണ്ടൻറ് ഉണ്ടാകണം എന്നുള്ള അങ്ങനെ ഒരു ഉറപ്പിലാണ് ഇപ്പോൾ വിഷ്വൽ കണ്ടൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കൺസിസ്റ്റൻ്റായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊന്നും ഒരു വീഡിയോ കണ്ടൻറ് ഉണ്ടാക്കാനുള്ള സമയവും കിട്ടുന്നില്ല. പിന്നെ ട്രീറ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് രണ്ട് വർഷമായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ തെറാപ്പി, നമ്മൾ ഈ ആയുർവേദത്തിൽ പഞ്ചകർമ്മം എന്ന് പറയുന്ന കണക്ക് തന്നെ ഞങ്ങൾക്ക് സിദ്ധവൈദ്യത്തിൽ തൊക്കണമെന്ന് പറഞ്ഞിട്ടൊരു സെപ്പറേറ്റ് ട്രീറ്റ്മെൻറ്റ് വിങ് തന്നെ ഉണ്ട്. ഒരു എക്സ്റ്റേണൽ തെറാപ്പി, എക്സ്റ്റേണൽ മാനിപ്പുലേഷൻ ടെക്നിക്സൊക്കെ വരുന്ന, അതിൽ മർമ്മമൊക്കെ വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ഞങ്ങളത് പൂർണ്ണമായിട്ടും ഷട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം അതൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് നമ്മൾ തന്നെയാണ് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു കോവിഡ് പ്രോട്ടോകോൾസ് എല്ലാം പാലിച്ചുകൊണ്ട് അത് പോസിബിൾ അല്ല. ഈവൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഏതാണ്ട് ഒരു 2-3 മന്ത്സായിട്ട് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തു. ഈ റീസ്റ്റാർട്ട് ചെയ്തത് തന്നെ RT-PCR ടെസ്റ്റൊക്കെ എടുത്ത് നോക്കി ഉറപ്പുവരുത്തിയിട്ടാണ്. നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന നമ്മളും RT-PCR ടെസ്റ്റ് എടുക്കും, പേഷ്യൻറ്റിനും എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ പോലും നമുക്കിപ്പോൾ ഡെയിലി RT-PCR എടുത്ത് കൺഫേം ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ. ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് മുന്നേ RT-PCR എടുക്കും. പക്ഷേ എന്നാലും ഈ പേഷ്യൻ്റ് വീട് വിട്ട് എവിടെ പോകുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വീട്ടിലുള്ള ആളുകൾ പുറത്തൊക്കെ ഇറങ്ങി കടയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങിക്കും, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൊറോണ മാനേജ്മെൻറ്റ് നമുക്ക് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ പേരിന് വേണ്ടി ഒരു RT-PCR നടത്താമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അതൊക്കെ കൊണ്ട് കുറച്ചൊരു തിരക്കിലോട്ടൊക്കെ ജീവിതം ആയി തുടങ്ങി. അതുകൊണ്ട് ഇനി ഈ ഒരു ചാനലിൽ വിഷ്വൽ കണ്ടൻസ് ഒക്കെ വളരെ സെലക്റ്റീവ് ആയിരിക്കും. എന്തെങ്കിലും കണ്ടൻറ്റ്, എന്തെങ്കിലും ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേറ്റീവ് കണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടായിരുന്നാലും, പിന്നെ കുറേ ബ്ലിസ്ഫുൾ സ്റ്റോറീസ് ഞാൻ അതെൻ്റേതായിട്ടുള്ള കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറേ സ്റ്റോറീസ് ഞാൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ കുറച്ച് സമയമെടുത്ത് അതിനൊരു പ്രോപ്പർ സ്ക്രിപ്റ്റിംഗ് ഒക്കെ ഉണ്ടാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എടുപിടിയെന്ന് വളരെ ഹറിയിലൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതും അത്തരം കണ്ടൻസ് ഒന്നും ഞാനൊരു വ്യൂവേഴ്സിനെ നോക്കി, അല്ലെങ്കിൽ വ്യൂവേഴ്സ് ട്രാഫിക് എങ്ങനെ ഡ്രൈവ് ആവുന്നു എന്നുള്ളത് നോക്കിയിട്ട് ചെയ്യുന്നതല്ല, എൻ്റെ സാറ്റിസ്ഫാക്ഷനും എൻ്റെ മനസ്സിനുള്ളൊരു സന്തോഷത്തിനും ഒക്കെ ആയിട്ട് ചെയ്യുന്നതാണ്. എന്നാൽ പോലും ഞാൻ ചെയ്യുന്ന വിഷ്വൽ കണ്ടൻസിനെയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അവരോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുന്നു. മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു റോയൽ എൻഫീൽഡിൻ്റെ കുറേ അപ്ഡേറ്റ്സ് ഉണ്ട്. മിക്കിയുടെ ആ ഒരു ഇനിയുള്ള ഹാൻഡിൽ ബാറിൻ്റെ ആൾട്രേഷനും കൂടെയൊക്കെ വരുത്തിയിട്ട് ആളിനെങ്ങനെ ഈ ഒരു ഹാൻഡിൽ ബാറ്
എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നു അല്ലെങ്കിൽ എത്രത്തോളം കംഫർട്ടബിൾ ആണെന്നുള്ളത് ഞാൻ ആളിനെ കൊണ്ട് തന്നെ ആളിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടെ ചെയ്യാം. അപ്പോൾ അത്തരം വിഷ്വൽ കണ്ടൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.